നമസ്കാരം. എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഡിഷ് ചട്ടി മീൻകറിയാണ്. ചില ഹോട്ടലുകളിൽ ഇതുപോലെ ചട്ടി മീൻകറി എന്ന് പറഞ്ഞ് മേടിക്കാൻ കിട്ടും. അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ കൊടംപുളി എടുക്കുമ്പോൾ നല്ല കൊടംപുളി ആയിരിക്കണം. ചില കുടംപുളിക്ക് ഒരു ചുവ വ്യത്യാസമുണ്ട്. നമ്മൾ മീനിട്ടൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടാറില്ല. അപ്പോൾ ഈ പുളി എങ്ങനെ നല്ല രീതിയിൽ സെലക്ട് ചെയ്യും എന്നൊരു ചിന്ത ഉണ്ടാവും അല്ലേ. കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്കത് അറിയില്ല. എല്ലാം തന്നെ ഇതുപോലെ ഇരിക്കും, നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നമ്മൾ മീനിട്ട് വെച്ച് കഴിയുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ അതിനൊരു മാർഗം എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ള സ്ഥലങ്ങളിൽ നിന്ന്, വീടുകളിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിപ്പോൾ എനിക്ക് സ്നേഹസമ്മാനമായി കിട്ടിയ പുളിയാണ്. അനിയന്റെ മകളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണിത്. നല്ല പുളിയാണിത്. മീൻ ഒരു അരക്കിലോ മീനുണ്ട്. അരക്കിലോ മീനിന് ഇതുപോലൊരു 4 വലിയ കുടംപുളി. ഈ പുളിയിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അല്പം ഉപ്പുമിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നീട് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ. നല്ല രീതിയിൽ തിളക്കട്ടെ. പുളി നമ്മളിവിടെ തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഒരു സ്പൂൺ കടുകിട്ട് കൊടുത്തു. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയാണ്, അതും ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ഒരു 2 ഇടത്തരം സവാള ഉള്ളിയാണ്, അതിട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 2-3 പച്ചമുളക്. ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി അരച്ചതാണ്, 1 സ്പൂൺ വെളുത്തുള്ളി അരച്ചത് കൂടെ ഇട്ട് വഴറ്റുകയാണ്. നമ്മളിവിടെ പുളി തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളി ഇതുപോലെ ചുമന്ന് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, ഇപ്പോൾ അല്പം എണ്ണ ഇതിനകത്തുണ്ട്. ഈ രീതിയിൽ എണ്ണ വേണം. ഇനി നമ്മൾ മുളക് പൊടി ഇടുകയാണ്. തീ നല്ല രീതിയിൽ കുറച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം എന്നുണ്ടെങ്കിൽ തീ ഓഫാക്കാം കേട്ടോ, അല്ലെങ്കിൽ പൊടി കരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അത് നല്ല ഈ സ്പൂൺ കണ്ടില്ലേ, ഇതുപോലെ ഒരു ടേബിൾ സ്പൂണാണ്. നല്ല രീതിയിൽ കുമ്മിച്ചിട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇടുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് എരിവുള്ള മുളക് പൊടിയാണ്. അത് ഈ സ്പൂൺ ഇങ്ങനെ വടിച്ചിട്ടാണ് ഇടുന്നത് കണ്ടോ. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. പിന്നീട് കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോ ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾ ഒരു 1/2 ടീസ്പൂൺ. ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. തീ നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇത് 2 ഇടത്തരം തക്കാളി മിക്സിയിൽ അടിച്ചതാണ്. അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മുളക് പൊടി നല്ല രീതിയിൽ മൂത്തതിന് ശേഷം മാത്രമേ ഈ തക്കാളി ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇനി ഇത് നമ്മൾ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കട്ടെ. നമ്മുടെ അരപ്പൊക്കെ നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ഇടുകയാണ്. ഇനി തീ ഓഫാക്കി ഇത് നല്ല രീതിയിൽ ഇത് വഴണ്ട് വന്നു. ഈ വെള്ളത്തിലേക്ക് പുളിയെല്ലാം ഇറങ്ങി. ഇനി ഇത് നമുക്ക് ഓഫാക്കാം. നമ്മൾ ഈ ചട്ടിയിൽ നിന്ന് ഈ പുളി വെള്ളം ഈ കപ്പിലേക്ക് മാറ്റി, പുളി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി, ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗവും ഒന്ന് വെളിച്ചെണ്ണ പെരളത്തക്ക രീതിയിൽ നമുക്കിതൊന്ന് ചിറ്റിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. തണ്ടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കാം, ഒന്നും കുഴപ്പമില്ല. നമ്മുടെ ഈ അരപ്പ് ഏകദേശം ഒരു ഈ മീനിന് ഏകദേശം ഒരു
രണ്ട് ഗ്ലാസ് വെള്ളം വേണ്ടി വരുമായിരിക്കും. ഈ പുളിവെള്ളവും കൂടെ ചേർത്ത് നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. അധികം വെള്ളം വേണ്ട. പുളിവെള്ളം ഒഴിച്ച് കലക്കി വെച്ചിരിക്കുന്ന ഈ അരപ്പ് നമ്മൾ ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ അരപ്പിന് പാകത്തിനുള്ള ഉപ്പൊക്കെ നോക്കണം. ഇതൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇതിലേക്ക് പെറുക്കിയിടാം. ഇപ്പം ഇതിന് ഉപ്പൊക്കെ പാകമാണ്, ഉപ്പും പുളിയും പാകമാണ്. ഈ അരപ്പ് പതുക്കെ തിളച്ചു തുടങ്ങി. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ടു. ഇനി ഒരു മീഡിയം തീയിലിട്ടിരിക്കുകയാണ്, നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് നേരം നമ്മൾ മൂടി വെച്ച് വേവിച്ചു. ഇപ്പോൾ മീനൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചാറ് കുറുക്കി എടുക്കുന്നതിനായിട്ട് തീ ഒന്ന് കൂട്ടിയിട്ടിട്ട് തുറന്നു വെച്ചിട്ട് വേവിക്കാം. ഇതിൻ്റെ ഗ്രേവിയൊക്കെ തിക്കായിട്ടുണ്ട്. ഇത് നല്ല കട്ടി തേങ്ങാപ്പാലാണ്, അതൊരു 2 സ്പൂൺ ഒഴിച്ചു കൊടുക്കുകയാണ്. 2-4 സ്പൂൺ ഒഴിക്കാം. 4 സ്പൂൺ ഒഴിക്കണം. ഇനി ഇത് നമുക്ക് തീ ഓഫാക്കാം. ഇത് ചാറൊക്കെ നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. തീയൊക്കെ ഓഫാക്കിയിട്ടുണ്ട്, എന്നാലും വീണ്ടും തിളക്കുകയാണ്. നമുക്ക് ചാറൊക്കെ ഒന്നും കൂടി കുറുകി വരും. അങ്ങനെ നല്ലൊരു ചട്ടിമീൻ കറി റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്ദി.